ഹെർമിറ്റ് ക്രാബാണ്. ഇത് ഒക്ടോബസിനെ ഇത് വിഴുങ്ങേറ്റി ശല്യം പൊടിച്ചിട്ടിന്റെ ഫ്ലഷ് തിന്നും. ഇത് ഇവിടെ ഓടിക്കൊണ്ട് നടന്നു. ആദ്യം എനിക്ക് ഭയങ്കര സംശയമായിരുന്നു, ഇത് ഇങ്ങനെ കാലുണ്ട് തന്നെ, അത് ഞാൻ ഇങ്ങനെ തൊട്ട് ഇപ്പൊ ഇക്ലിയാക്കും, അതിങ്ങനെ ഓടും, എന്നിട്ട് അത് വീണ്ടും തിര വരും എന്റെ വെള്ളത്തിലേക്ക് തിരിച്ചു വരും. എന്നെ വിട്ടാ ചിലപ്പോ ഇപ്പൊ അനങ്ങ, പക്ഷെ അത് കാണാൻ പറ്റില്ല. ചെറിയ ചെറിയ റെസ്റ്റോറന്റ് ഒക്കെ ഓപ്പൺ ഉള്ളോ? ഈ കാണുന്ന വലിയ വലിയ റെസ്റ്റോറന്റ് ഒക്കെ ഇപ്പോഴും ക്ലോസ്ഡ് ആണ്. അതേപോലെ ഇവിടെ തീരത്ത് ഒരുപാട് ചെറിയ ചെറിയ കച്ചവടക്കാരൊക്കെ ഉണ്ട്, ഇപ്പൊ അവരെയൊന്നും കാണാനില്ല. കുഞ്ഞാണ്, കുഞ്ഞ് ഇല്ല അല്ല, വെള്ളത്തി വെള്ളത്തിട്ട് ലൈറ്റ് ഹൗസ് ബീച്ചാണ്. എന്താ ദൂരെയായിട്ട് ലൈറ്റ് ഹൗസ് കാണാം, അന്ന് പാറകളുടെ മുകളിലാണ്. ഇവിടെയും തിരക്ക് കുറവാണ്. ഒരു എന്താ പറയുക, ഇന്റർനാഷണൽ ബീച്ചാണ്. ഇവിടെ കണ്ടോ മൊത്തം ഇങ്ങനെ എല്ലാം തകർന്ന് പൊട്ടിപ്പൊളിഞ്ഞ്. ഇവിടെ കണ്ടോ, നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ കമ്പികളൊക്കെ കാലി കുത്തി കയറും. ഞങ്ങളെ വരുന്ന സൈഡെല്ലാം ഇങ്ങനെ തന്നെയാണ്, എല്ലാ സ്ഥലത്തും എല്ലാം ഇങ്ങനെ പൊളിഞ്ഞ് കിടപ്പുണ്ട്. നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും പണി കിട്ടും. ശരിക്കും തിരക്കൊന്നുമില്ല, അത് കാരണം ബീച്ചൊക്കെ വിസിറ്റ് ചെയ്യാൻ പറ്റിയ സമയമാണ്. പ്രത്യേകിച്ച് ഫോറിനേഴ്സ് കുറവാണ്, ദൂരെ നിന്ന് വരുന്ന ആൾക്കാർ കുറവാണ്. അപ്പോൾ നമുക്ക് അടുത്തുള്ളവർക്കൊക്കെ സേഫായിട്ട് വൈകുന്നേരങ്ങളിൽ വരാൻ പറ്റും ബീച്ചിൽ. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് മാറി ഇപ്പോൾ ബീച്ച് വിസിറ്റ്. ഞാൻ ഇടയ്ക്ക് പറഞ്ഞതാണ് ബീച്ച് വീഡിയോസൊക്കെ നിർത്തിയെന്ന്, പക്ഷേ വെറുതെ ഇരുന്നപ്പോൾ വീണ്ടും എന്താ പറയുക, ബീച്ചിലോട്ട് വരാൻ തോന്നി, അങ്ങനെ ഞങ്ങൾ വന്നു. ശരിക്കും പറഞ്ഞാൽ വെറുതെ വന്നിട്ട് കാര്യമില്ല, കുളിക്കാനൊക്കെ കൊള്ളാം. അതായത് നല്ല തെളിഞ്ഞ വെള്ളമാണ്, തിര കുറവാണ്, തിരയുടെ ശക്തി കുറവാണ്, കുറേ ദൂരത്തോടെ ഇങ്ങനെ വെള്ളം കയറി കിടപ്പുണ്ട്. ഇന്ന് സൺസെറ്റ് ഒന്നും കാണാൻ പറ്റില്ല, കാരണം മൊത്തം ക്ലൗഡ്സ് ആണ്. ണ്ടോ ദൂരെ ലൈറ്റ് ഹൗസിൽ ലൈറ്റൊക്കെ തെളിച്ചിട്ടുണ്ട്, പക്ഷെ നമുക്കങ്ങനെ വ്യക്തമായിട്ട് കാണാൻ പറ്റില്ല ക്യാമറയിൽ കൂടെ. ഇനി നോക്കട്ടെ സന്ധ്യയാകുമ്പോൾ അത് കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ ഞങ്ങളിപ്പോൾ അതിൻ്റെ കരയിൽ കൂടെ നടക്കുന്നു, മൊത്തം ഇങ്ങനെ നടപ്പാതകളെല്ലാം പൊളിഞ്ഞ് തന്നെ കിടപ്പുണ്ട്. ബീച്ച് ജസ്റ്റ് ഓപ്പൺ ആണെന്നേ ഉള്ളൂ, കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ തുറന്നിട്ടുണ്ട്, പക്ഷേ ഒരിടവും കച്ചവടമൊന്നുമില്ല, അവരങ്ങനെ ഇരിക്കുക. ഞങ്ങളിപ്പോൾ ഒരിടത്തൊരു ജ്യൂസ് വാങ്ങാൻ പോയിട്ട് അയാളുടെയിൽ 200 രൂപയ്ക്ക് പോലും ചേഞ്ച് ഇല്ല, അതാണ് ഇവിടുത്തെ അവസ്ഥ. പിന്നെന്താ, ബീച്ച് നിങ്ങൾ നേരത്തെ കണ്ടു, തിരക്കൊന്നുമില്ല. ഇവിടെ കണ്ടു, ഇതെല്ലാം വലിയ റെസ്റ്റോറൻറ്റും എല്ലാം ഇപ്പോഴും നല്ല തിരക്കുള്ള വഴിയാണ് ഞങ്ങളിപ്പോൾ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒന്നുമില്ല, ആരുമില്ല, എല്ലാം ക്ലോസ്ഡ് ആണ്. കണ്ടോ, ഒരു സ്ഥലത്തും ആൾക്കാരില്ല. കണ്ടോ ബീച്ചിൻ്റെ സൈഡും എല്ലാം മൊത്തം വിജനമാണ്. ഒരു എന്താ പറയുക, ഒന്നുമില്ല. പിന്നെ ഞങ്ങൾ പറഞ്ഞില്ലേ സേഫായിട്ട് ബീച്ചിൽ വരാം, അത്രയും മാത്രമേ ഉള്ളൂ. അതുപോലെ ഇവിടുത്തെ പോലീസ് സൈഡ് പോസ്റ്റിലോ ഒരിടത്തും ആൾക്കാരൊന്നുമില്ല. ഇതുണ്ട്, ഇതെല്ലാം ക്ലോസ്ഡ് ആണ്. നമ്മള് രാത്രിയായിട്ട് ഇവിടെ നിപ്പുണ്ട്. ഇവിടെ ഇപ്പൊ അത്രയും രസമില്ല, ആൾക്കാരൊന്നും അങ്ങനെ ഇല്ല. അല്ലെങ്കിൽ നല്ല തിരക്കായിരിക്കും, ഈ വഴിയൊക്കെ നല്ല തിരക്കായിരിക്കും, ഇറങ്ങണ എല്ലാ വഴിയും. പക്ഷെ ഇവിടെ ഇപ്പൊ ഒരാൾ പോലും ഇല്ലേ, നമ്മളിപ്പോ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ ഒരാൾ പോലും ഇല്ല. പക്ഷെ സൂപ്പർ ആയിരുന്നു, തിരക്കുള്ള സമയം സൂപ്പർ. ഈ ബീച്ച് മുഴുവൻ ആൾക്കാർ തന്നെ ആയിരുന്നു.